ഷീജാജ്, വെൽക്കം ടു മൈ ചാനൽ നാച്ചുറൽ ആൻഡ് ഹെൽത്തി ടിപ്സ് ഫോർ ലൈഫ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹോം ഫേഷ്യൽ പാക്കാണ്. നമുക്ക് ഡാർക്ക് സ്പോട്ട്സും പിന്നെ നമ്മുടെ പിമ്പിൾസ് ഒക്കെ നമുക്ക് കുറച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി ബ്രൈറ്റൻ ആക്കി വെക്കാം എന്നുള്ളൊരു കുഞ്ഞ് ഫേസ് പാക്കാണ്. എല്ലാ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്ര ടൈം നമ്മൾ വേസ്റ്റ് ആക്കണം, നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. നമുക്കിപ്പം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ടീ വേണം. നിങ്ങൾക്ക് ഗ്രീൻ ടീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ടീ എടുക്കുക, കുഴപ്പമില്ല. ചായപ്പൊടി ഇല്ല, നോർമൽ അതെടുക്കാം. മാക്സിമം നിങ്ങൾ ഗ്രീൻ ടീ, ഇപ്പം എല്ലാ ആൾക്കാരും വീട്ടിൽ ഗ്രീൻ ടീ തന്നെ ആയിരിക്കും മിക്കവരും കുടിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഗ്രീൻ ടീ ആണല്ലോ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലത്. ഇപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ആണെങ്കിലൊക്കെ നമ്മൾ ഗ്രീൻ ടീ ഇപ്പം ലൈം ഇട്ടിട്ടായിരിക്കും നമ്മൾ കുടിക്കുന്നത് മിക്ക ആൾക്കാരും. അപ്പം ഗ്രീൻ ടീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ചായപ്പൊടി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തിക്ക് ആയിട്ടുള്ള യോഗേർട്ട്, നമ്മൾ ലെസിക്ക് ഉപയോഗിക്കുന്ന തിക്ക് യോഗേർട്ട് വേണം. അതൊരു കുറച്ചൊരു ഹാഫ് ടീസ്പൂൺ അത്ര മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു പോഡ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്താ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ലൈം ഇല്ല നിങ്ങളുടെ വീട്ടിൽ, പക്ഷെ നമ്മൾ ഓറഞ്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ബ്രൈറ്റൻ ആവും, നല്ല ഒരു ഗ്ലോയിങ്നെസ് നമുക്ക് ഒന്നും കൂടെ കിട്ടും. അതുകൊണ്ട് ഓറഞ്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ ലൈം യൂസ് ചെയ്യുക. ലൈമ് ഭയങ്കര ഒരു 2-3 ഡ്രോപ്സ് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഭയങ്കര അസിഡിക് സിട്രിക് ആസിഡ് ഇല്ല, അപ്പം ഓവറായിട്ട് ചിലവർ അത് ഇടുമ്പോൾ ചിലപ്പം നിങ്ങളുടെ മുഖം പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് ഈ ഓറഞ്ച് യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് മിക്സിങ്ങിലേക്കൊക്കെ ഒന്ന് കിടക്കാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഇനി മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, എങ്ങനെ നിങ്ങൾ സർക്കുലർ മോഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ നിങ്ങൾ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം. ഒരു 15 മിനിറ്റ്സ് നമ്മൾ മുഖത്ത് ഇട്ടിട്ട് നമ്മൾ പിന്നെ വാഷ് ഓഫ് ചെയ്യാം. അപ്പോഴത്തെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ നല്ല നിങ്ങളിത് ഈ ജ്യൂസ് ആക്ച്വലി നിങ്ങളുടെ മുഖത്ത് മറ്റേ ടീ ലീവ്സ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളിത് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ നല്ല നിങ്ങളുടെ ഹാൻഡ് കൊണ്ട് കഴിവതും മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹാൻഡ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങളുടെ ആ ജ്യൂസ് ആ ടീ ലീവ്സിനുള്ളിലുള്ള ആ ജ്യൂസ് അതിലേക്ക് എക്സ്ട്രാക്റ്റ് ആയിക്കോളും. സോറി, ഇവിടെ കുറച്ച് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, ഒരു നല്ലൊരു സീനറിയും ബാക്ക്ഗ്രൗണ്ടും, ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നല്ലതല്ലേ, ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീൽ. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന്, അപ്പം എക്സ്റ്റേണൽ കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ഇവിടെ കുറച്ച് വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുക. പക്ഷെ ഞാൻ വിചാരിച്ച് ഇന്ന് ഇന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ക്ഷമിക്കണം കേട്ടോ ഈ ഡിസ്റ്റർബൻസസിനൊക്കെ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ 15 മിനിറ്റ്സ് ഞാൻ മുഖത്തിട്ടിട്ടുണ്ട്, മുഖത്തിട്ടിട്ട്. അപ്പം എന്താ പറയുക, എൻ്റെ മുഖം ഇങ്ങനെ ഞാൻ കഴുകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഡിഫറൻസ് എൻ്റെ മുഖത്ത്. പിമ്പിൾ നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് വരില്ല, നമ്മൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്കും. നമുക്കൊന്നും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ഇതൊക്കെ നാച്ചുറലാണ്. നമ്മൾ എത്ര കെമിക്കൽസ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും, പക്ഷേ അതിൽ നമുക്ക് കുറേ ഹാംഫുൾ പാക്സ് ഉണ്ട്. അതുകൊണ്ട് നാച്ചുറൽ സാധനം ഇടുമ്പോൾ, ഇപ്പം ഞാനിതിട്ട് എൻ്റെ മുഖത്ത് നല്ല കൂളിങ് എഫക്റ്റാണ്. ഈ സമ്മർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നമ്മുടെ മുഖം നല്ല കൂളിങ് ആയിരിക്കും. ടീ, ഇപ്പോൾ ഇതിൽ ഒന്നും കൂടെ ഞാൻ പറയും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഗ്രീൻ ടീ വേണം, കേർഡ് വേണം, കേർഡ് അല്ലെങ്കിൽ യോഗേർട്ട്. ബെസ്റ്റ് നിങ്ങൾ ലെസിക്ക് ഉപയോഗിക്കുന്ന യോഗേർട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു അള്ളി ഓറഞ്ച് വേണം.
അപ്പം ഓറഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈം എടുക്കാം, നാരങ്ങയല്ല, നാരങ്ങ എടുത്തിട്ട് നിങ്ങൾക്ക് അതൊരു ഒരു 2 to 3. സോ ഞാൻ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ഓറഞ്ച് ആഡ് ചെയ്തു, കാരണം ഓറഞ്ച് നമ്മൾ നമ്മുടെ സ്കിന്നല്ല. അപ്പം ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം, നിങ്ങളിത് നാച്ചുറൽ ആണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറഞ്ചിനോടോ നിങ്ങൾക്ക് വല്ല അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഡു എ പാച്ച് ടെസ്റ്റ്. ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങളുടെ നെക്കിൻ്റെ ബാക്കിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക, ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കയ്യിൻ്റെ മേലെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സ്കിന്ന് ഇതിലെങ്ങനെ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടണ്ട, നിങ്ങൾ ഇടേണ്ടത് ആ ഒരു സ്റ്റെപ്പ്. പക്ഷെ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ കേർഡും ഈ ഗ്രീൻ ടീം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല വലിയൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനെ മുഖത്തിന് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു പാക്കാണ്. അപ്പം മാക്സിമം നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾ ജസ്റ്റ് ഒരു 4-5 ഡേയ്സ് അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അതിനെക്കാട്ടി ഈ സമ്മർ നല്ല ചൂടാണ്, അപ്പം നമ്മുടെ മുഖത്തിന് നമുക്ക് നല്ല തലവേദനയൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം അതൊന്നും നമ്മൾ മുഖം നല്ല കൂളാക്കി വെക്കുമ്പോൾ നമുക്ക് അത്രയും തലവേദനയൊക്കെ നമുക്ക് അത്രയും വരില്ല. ഇപ്പോൾ ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും ഈ പാക്ക് ട്രൈ ചെയ്യുന്നത്, ഗേൾസിന് മാത്രം ബോയ്സിന് പറ്റില്ല അങ്ങനെയൊന്നുമില്ല. അപ്പം ഇത് ബോയ്സിനും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ബോയ്സും ഗേൾസും. ഇപ്പോൾ കൂടുതലെങ്കിലും ബോയ്സാണ് കൂടുതലും ട്രൈ ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. നമ്മളറിയുന്നത് നമ്മൾ ഗേൾസ് അത് അറിയുന്നില്ല, പക്ഷേ കൂടുതലും ബോയ്സ് അത് ചെയ്യുന്നത്. അപ്പം എന്താ വെച്ചാൽ ഞാനിനി അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തൊട്ടടുത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ ഫെർദർ ആയിട്ട് ഇനി വല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അതിന് വേണ്ടി ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം